നമസ്കാരം എല്ലാ സഹോദര സഹോദരന്മാർക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ബിലീവേഴ്സ് കൗൺസിൽ ആലപ്പുഴ കേന്ദ്രീകരിച്ച് രൂപീകൃതമായ ഒരു സംഘടന. ആ സംഘടനയുടെ പല ആശയങ്ങൾ ഈ കാലങ്ങളിൽ പുറത്തു വരികയും അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, പ്രത്യേകിച്ച് ടി എ ഷൗമേൽ ആയിട്ട് തർക്കങ്ങളും വിതർക്കങ്ങളും കേസുകളും കേസുമേൽ കേസുകളും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഈ വീഡിയോയുടെ കണ്ടന്റിലേക്ക് വരാം. ഈ വീഡിയോയുടെ കണ്ടന്റ് ബിലീവേഴ്സ് കൗൺസിൽ കമ്മിറ്റിക്ക് കീഴ്പ്പെടുക, അല്ല എങ്കിൽ അസംബ്ലീസ് കൂടിൻ്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഇവരെ പുറത്താക്കുക. ബിലീവേഴ്സ് കൗൺസിലും അപ്പോൾ തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഈ പൃഥ്വിരാജിൻ്റെ സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ശബ്ദിക്കുന്നവരെ നിശബ്ദനാക്കുക, പ്രതികരിക്കുന്നവരെ പുറങ്കിലടക്കുക. എന്നാലും ഞങ്ങൾ പ്രതികരിക്കും, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇന്ത്യ ഒരുത്തൻ്റെയും ഡാഷ് അവിടെ അത് പൂരിപ്പിക്കുക വകയല്ല. അതുകൊണ്ട് ഇവിടെ അതേ വാക്കുപയോഗിക്കുന്നു, അസംബ്ലീസ് ഓഫ് ഗോഡ് ഒരുത്തൻ്റെയും ഡാഷ് പൂരിപ്പിച്ചുകൊള്ളുക വകയല്ല, അത് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെതാണെങ്കിൽ ആർക്കും അതിന്മേൽ പൂർണ്ണ അവകാശമില്ല. പിന്നെ കാലാകാലങ്ങളിൽ വരുന്നു, പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അസംബ്ലീസ് ബോർഡിൻ്റെ ഈ കെടുകാര്യസ്ഥകൾക്കെതിരെ, അധാർമികക്കെതിരെ ടിജോ ഷോമലിൻ്റെ ന്യായങ്ങൾക്കും തികച്ചും അഭിപ്രായങ്ങൾക്കെതിരെ ഞാൻ പ്രതികരിച്ചു തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല, ചില വർഷങ്ങളായി. അതിനുശേഷമാണ് ബിലീവേഴ്സ് കൗൺസിൽ ഈ കാര്യമായി മുന്നോട്ട് വരുന്നത്. ഒരു കാലത്ത് ടിജോ ഷോമലിൻ്റെ ആശയങ്ങളെ വിമർശിച്ച ടിജോ ഷോമൽ എന്ന വ്യക്തിയോട് യാതൊരു വിരോധമില്ല, അദ്ദേഹത്തിൻ്റെ ആശയത്തെ വിമർശിച്ച എന്നോട് ഇന്ന് കൂട്ടുകൂടുന്ന പലരും അന്ന് എതിർത്തവരാണ്. അതെനിക്ക് നല്ല ബോധ്യത്തോടു കൂടെയാണ് ഇവരോട് സംസാരിക്കുകയും ഇവരോട് ഇടപെടുകയും ചെയ്യുന്നത്. എന്നാൽ ടിജെ ഷോമേലിൻ്റെ ഈ അധാർമികമായ തികച്ചും തെറ്റായ പ്രവണർക്കെതിരെ ഒരു പൊതുസമൂഹത്തിൽ ഇടപെട്ടപ്പോൾ ബിലീവേഴ്സ് കൗൺസിൽ രൂപപ്പെടുകയും അത് മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചത്, അല്ലെങ്കിൽ ചില ആൾക്കാർ വിചാരിച്ചത്, ഞാൻ ബിലീവേഴ്സ് കൗൺസിലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. അല്ല, ഞാൻ ചെയ്യുന്നത് ബിലീവേഴ്സ് കൗൺസിൽ ടിജെ എന്ന് പറയുന്ന വ്യക്തിയുടെ ആശയങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിനാൽ അവരെ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും എൻ്റെ ആശയത്തെ മുൻപന്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതിന് പലരും തെറ്റിദ്ധരിച്ചു, ഞാൻ ആരാണ് ഈ ബിലീവേഴ്സ് കൗൺസിലിൻ്റെ ആളായിട്ട് തെറ്റിദ്ധരിച്ചു. തെറ്റാണ്, അങ്ങനെയുള്ളതല്ല, അതാദ്യം മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ ദിവസം ബിലീവേഴ്സ് കൗൺസിലിൻ്റെ അഡ്മിൻ, ഇതാ ഇദ്ദേഹം, നിങ്ങൾ ഈ ഇതിൻ്റെ അഡ്മിൻ പാനൽ കാണുക, ഇതിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പ് ഇരിക്കുന്ന വ്യക്തിയാണ് ഈ കാണുന്ന അനീഷ് ആന്റണി എന്ന് പറയുന്നവൻ. അവനിട്ട വിഷയവുമായി ബന്ധത്തിൽ പുറത്ത് ആൾക്കാർ ചോദിക്കാൻ താല്പര്യപ്പെടുന്ന, റൈസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇവനോട് സംസാരിച്ചു. ഇപ്പോൾ അവൻ ആ വിഷയത്തിന് മറുപടി പറയുകയല്ല, അവൻ എന്നെ കടന്നാക്രമിക്കുകയാണ്. ഇവൻ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ്, അഡ്മിനായവർ എന്ത് ചെയ്യണം, ഒരു വിഷയം ഇടുമ്പോൾ സംസാരിക്കുന്ന ഏത് ചോദ്യത്തിനും മറുപടി പറയാനുള്ള ആരോഗ്യമുള്ളവരായി മാറണം. എന്നാൽ അനീഷ് ആന്റണിയോ, അവൻ പക്ക തരികിടകണ കാണിച്ചുകൊണ്ടിരുന്നത്, എന്നിട്ട് ചോദ്യങ്ങൾ ആവർത്തിച്ച എന്നെ, ഞാൻ ബിലീവേഴ്സ് കൗൺസിലിൻ്റെ എതിരെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ റൂമിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇവൻ എൻ്റെ പേഴ്സണലായിട്ട് വന്ന് പലപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു, എടാ സുഭാഷ എന്നൊക്കെ വിളിച്ച്. ഞാൻ വിചാരിച്ചു എനിക്ക് പരിചയമുള്ള വ്യക്തിയാണെന്ന്. ഈ ഉടായ്പിനെ എനിക്കൊരു പരിചയവുമില്ല, പക്ഷേ ഈ ബിലീവേഴ്സ് കൗൺസിലുമായുള്ള ബന്ധത്തിലാണ് ഈ ഉടായ്പിനെ പരിചയപ്പെട്ടത്. അപ്പോൾ ഈ നോക്കിയപ്പോൾ ഈ ഉടായ്പാണ് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ. മാത്രമല്ല, വാട്സപ്പിൽ ഞാൻ അംഗമായിരിക്കുന്ന പലതിൻ്റെ അഡ്മിൻ ഇവനാണ്. അപ്പം ആ എല്ലാ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഇടുന്ന പോസ്റ്റുകൾ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ പുറത്താക്കുക. ഇതായിരുന്നു ഈ തരികട പിടിച്ചവൻ്റെ പരിപാടി. പ്രിയ ബിലീവേഴ്സ് കൗൺസിലിനോട് പറയുന്നു, നിങ്ങളുടെ ആശയത്തോട് ഒരു വിരോധവുമില്ല, പക്ഷേ നിങ്ങളെ കൂടെ ഉൾപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ സ്വഭാവത്തിൽ എതിർപ്പുണ്ട്. കാരണം അവരുടെ സ്വഭാവം സമൂഹവുമായി ലിങ്ക് ചെയ്ത് ആശയവിനിമയം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലല്ല. ഇത്തരക്കാരെ നിങ്ങൾ വിഷയങ്ങൾ സംസാരിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ പറഞ്ഞു വിട്ടാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ സംസാരിക്കാൻ പറഞ്ഞു വിട്ടാൽ, യുമാരെ പോലെയുള്ളവർ തെറി വിളിച്ചായിരിക്കും നിങ്ങളുടെ ആശയത്തെ നേരിടുന്നത്. അത്തരത്തിലുള്ള ഒരു
ഈ രീതി ബിലീവേഴ്സ് കൗൺസിൽ വെച്ച് പുലർത്തരുത്. കാരണം അതിനകത്തുള്ള പലരെയും ഈ ഇടയ്ക്ക് വ്യക്തിയായി പരിചയപ്പെടുകയും പ്രത്യേകിച്ച് നമ്മൾ സാംസൺ ബ്രദറിനെയൊക്കെ വളരെ വർഷം മുമ്പേ അറിയാമെന്നുള്ളത് കൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ കടുപ്പിക്കാതെ വിട്ടിട്ട് നമുക്ക് ആന്റണിയുടെ സംസാരം ഒന്ന് കേൾക്കാം. വരട്ടെ. നിന്റെ തരികടകളൊക്കെ എനിക്ക് കുറെ അറിയാവുന്നതാണ്. അത് നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നീ ഇപ്പോൾ എന്താണ് നിന്റെ നിലപാടെന്നുള്ളതൊക്കെ ഞങ്ങൾ പുറകെ അറിയുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങോട്ട് നീ കാണുന്നതിന് മുമ്പ് നാലഞ്ചോണം നേരത്തെ ഉണ്ടവനാണ് ഞാൻ. ആ എന്നോട് നീ കളിപ്പീർ പഠിപ്പിക്കാൻ നിൽക്കരുത് കേട്ടാ. അനീഷാനണി, താങ്കൾക്ക് എൻ്റെ തരികട എന്താണ് അറിയാന്നുള്ളത്? അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത്. ഓക്കെ, താൻ തനിക്ക് എന്നെ അറിഞ്ഞുകൂടാ, എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇനി താൻ എന്നെ കണ്ടിട്ടുണ്ടോ, നമ്മൾ സംസാരിച്ചിട്ടോ എനിക്കറിയത്തില്ല. തൻ്റെ ഒരു ഫോട്ടോ എവിടെ ഇട്ടാണ് നോക്കട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നിന്റെ ഫോട്ടോ എവിടെ ഇട്. സുഭാഷേ, നിനക്ക് എന്നെ അറിയത്തില്ലായിരിക്കാം, പക്ഷേ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. അത് എനിക്ക് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് സുഭാഷ് സുഭാഷിൻ്റെ ജോലി നോക്ക്. സുഭാഷ് വേറെ ആരെങ്കിലും മേഘത്തിട്ട് കയറാൻ നോക്ക്. ഇങ്ങോട്ട് കയറാൻ നിൽക്കരുത്, ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും സുഭാഷിന് കേട്ടാ. അനീഷാനെ, നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നീ ഒരു ആത്മീയനാണോ ഗുണ്ടയാണോ അവിടെ? ഇതാണ് അനീഷാനണി അപ്പോൾ ബിലീവേഴ്സ് കൗൺസിലോട് പറയുന്നത്. ബിലീവേഴ്സ് കൗൺസിലിന്റെ ആശയങ്ങളോട് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ വ്യക്തികളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തുള്ള പ്രവർത്തനവും അവരുടെ രീതികളും അവരുടെ ഇടപെടലും അത് വിമർശന വിധേയമാണ്. അതിനെതിരെ സംസാരിക്കും. പിന്നെ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും, ഞങ്ങൾ വിമർശിക്കും, ഞങ്ങൾ നിരൂപണം നടത്തും, ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അത് പ്രത്യേകിച്ച് യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന, ആശയവിനിമയത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മനോഭാവത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് ഞങ്ങൾ നിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞ് വരുത്തി തീർത്തുകൊണ്ട് ഒളിച്ചോടുന്ന പരിപാടി ബിലീവേഴ്സ് കൗൺസിലിൻ്റെ ചില ആത്മീയന്മാർ നിർത്തലാക്കുക. മുഖാമുഖമായി കാര്യങ്ങൾ സംസാരിക്കുക, സംസാരിച്ച് സമൂഹമായി ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുക. ബിലീവേഴ്സ് കൗൺസിലിലെ ബിലീവേഴ്സ് കൗൺസിലിൻ്റെ സെക്രട്ടറിയോടും അതിൻ്റെ ഇതര ആൾക്കാരോടും പറയാനുള്ളത്, അനീഷ് ആന്റണിയെ പോലെയുള്ള ഈ കൂറകളെ വെച്ചുകൊണ്ടിരിക്കരുത്. അത് ബലം ചെയ്യത്തില്ല, ഒടുവിൽ തെറിയിലായിരിക്കും അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചകൾ നടത്താൻ ഈ അനീഷ് ആന്റണിയെ പോലെയുള്ളവരെ പറഞ്ഞുവിടരുത്. പറഞ്ഞുവിട്ടാൽ അവസാനം നിങ്ങളുടെ ആശയത്തിന് മുകളിൽ തെറിയായിരിക്കും ഇവൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇവനെ ഒന്ന് നിയന്ത്രിക്കുക, അത് പറഞ്ഞു വിടുകയാണ്.